യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് മെയ് 14-ാം തീയതി വിശുദ്ധ മത്തിയാസിൻ്റെ തിരുനാൾ ദിവസം. വിശുദ്ധ മത്തിയാസ് അപ്പോസ്തലൻ എന്ന പേരിന് അർഹനായ ഭാഗ്യപ്പെട്ട മനുഷ്യൻ. മക്കാരിയൂസ് എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ ഭാഗ്യപ്പെട്ടത്, അനുഗ്രഹീതം എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. മത്തിയാസ് എന്ന് പറയപ്പെടുന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിൻ്റെ സമ്മാനം. അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ സമ്മാനമായിരുന്നു, അദ്ദേഹത്തിൻ്റെ പദവി ദൈവത്തിൻ്റെ സമ്മാനമായിരുന്നു. ഈ മത്തിയാസ് എന്ന് പറയപ്പെടുന്ന അപ്പോസ്തലനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ രസകരമായൊരു വസ്തുത ആദ്യം പറയാനുള്ളത്, കത്തോലിക്ക വിശ്വാസികളുടെ ഇടയിൽ ആദ്യകാലങ്ങളിൽ തൊട്ടേ നിലനിന്നിരുന്ന ഒരു ചിന്ത, ഒരു വർഷത്തിലെ ഏറ്റവും ലക്കിയസ്റ്റ്, ഏറ്റവും ഭാഗ്യം ഉള്ള ദിവസം എന്ന് പറയപ്പെടുന്നത് മെയ് 14-ാം തീയതിയാണ് എന്ന് ചിലർ ചിന്തിച്ചിരുന്നു. കാരണം ഇത് മത്തിയാസിൻ്റെ തിരുനാൾ ദിവസമായതുകൊണ്ട്. കാരണം 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ ചതിയനായി, ഒറ്റുകാരനായി മാറി അവൻ സ്വയം നാശം സ്വീകരിച്ചു. അത് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ലൂക്കായിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മത്തായിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷകൻ അദ്ദേഹം തൂങ്ങി മരിച്ചു എന്ന് പറയുന്നുണ്ട്. ലൂക്ക എഴുതിയ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വയറ് വിളർന്ന് മരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ദുഷ്ടന് കിട്ടുന്ന പ്രതിഫലമായിട്ടാണ് നമ്മൾ പഴയ നിമിത്തം വായിക്കുന്നത്. എന്താണെങ്കിൽ യൂദാസ് കറിയാത്ത മരിച്ചു, ആത്മഹത്യ ചെയ്തു. അതിന് പകരക്കാരനായിട്ട് ആ പദവിയിലേക്ക്, ശുശ്രൂഷ പദവിയിലേക്ക്, എപ്പിസ്കോപ്പ പദവി, പദവി എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഉപയോഗിച്ചു, എപ്പിസ്കോപ്പ എന്ന് പറയപ്പെടുന്ന വാക്ക് നാളത്തിന് ആദിമ സഭയിൽ മെത്രാന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്കാണ്. ഇപ്പോഴും നമ്മൾ എപ്പിസ്കോപ്പൽ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. മെത്രാൻ പദവി, അതാണ് നമ്മുടെ ശുശ്രൂഷ പദവി എന്ന അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ആ പദവിയിലേക്ക് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത, പഴയ നിയമത്തിൽ 12 ഗോത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ. ഈ 12 ഗോത്രങ്ങളുടെ പ്രതീകാത്മകമായിട്ടും അല്ലെങ്കിൽ ഒരു പുതിയ ജെറുസലേം, പുതിയ ഇസ്രായേൽ എന്ന രീതിയിലും 12 അപ്പോസ്തലന്മാർ യേശുവിനുണ്ടായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം പഴയ നിയമത്തിൽ 12 ഗോത്രങ്ങളിലൂടെയാണ് ഇസ്രായേൽ ജനത്തോട് ഇടപെട്ടിരുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ 12 അപ്പോസ്തലന്മാർ യേശുവിനുണ്ട്. ഈ 12 അപ്പോസ്തലന്മാർ ആ ഒരു കണക്ക് അത് നിലനിൽക്കണമെന്ന് അവരാഗ്രഹിച്ചിരുന്നു. അതൊരു പുനരവതരണമായിട്ട് അവർ കണ്ടതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണസംഖ്യമാണ് 12. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നൊരു കാര്യമുണ്ട്, 13 എന്ന മോശപ്പെട്ട സംഖ്യയെക്കുറിച്ച്, അതിനെ പരിശോധന നമ്മൾ വിശദീകരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മെയ് 13-ാം തീയതി ചെയ്തൊരു വീഡിയോ ആണത്. 13 എന്ന അൺലക്കി നമ്പറിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ 14 ഒരു ലക്കിയസ്റ്റ് നമ്പറായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ബൈബിളിൽ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, 2-7 ചേരുന്ന 14 എന്നിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ മെയ് 14-നെ ഏറ്റവും ലക്കിയസ്റ്റ്, അതിന് ഏറ്റവും ഭാഗ്യപ്പെട്ട ദിവസമായിട്ടാണ് കാണുന്നത്, ഏറ്റവും ഭാഗ്യമുള്ള ദിവസം. വേണമെങ്കിൽ ഇപ്പോൾ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അടിക്കും എന്ന രീതിയിലൊക്കെ തമാശയ്ക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നൊരു കാര്യം. കാര്യം ഇത് ഈയൊരു മഹനീയമായ പദവിയിലേക്ക് ഒരാൾ കുറിയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത, ഈ മത്തിയാസ് എന്ന അപ്പോസ്തലൻ്റെ പ്രത്യേകത. നമുക്ക് അതിൻ്റെ പശ്ചാത്തലം നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ ആ സംഭവം നമ്മൾ വായിക്കുന്നത് അപ്പോസ്തലൻ പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ആ സംഭവം വായിക്കുന്നത്. അതിനകത്ത് പറയുന്നുണ്ട്, പത്രോസ് പരിശുദ്ധാത്മാവൊക്കെ വന്നു കഴിഞ്ഞ് പത്രോസ് എഴുന്നേറ്റ് നിന്നു, അധികാരത്തോടുകൂടി എഴുന്നേറ്റ് നിന്നുള്ളതാണ് അതിനർത്ഥം. എഴുന്നേറ്റ് നിന്നിട്ട് മറ്റ് അപ്പോസ്തലന്മാരോട് പറയുകയാണ്, നമ്മൾ നമ്മുടെ കൂടെ ഒരാളുണ്ടായിരുന്നു യൂദാസ് ഇസ്കറിയോത്ത, അവൻ യേശുവിൻ്റെ നാശത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ വഴി അവനാണ് ഒരുക്കിയത്. അപ്പോൾ അത് അവൻ്റെ തിരഞ്ഞെടുപ്പാണ്, ദൈവനിശ്ചയമല്ല, അവൻ്റെ തിരഞ്ഞെടുപ്പാണത്. അപ്പോൾ അങ്ങനെ അവൻ നശിച്ചുപോയി, അവൻ വയറ് വിളർന്ന് മരിച്ചു എന്നാണ് അവർ പറയുന്നത്. എൻ്റെ ലൂക്ക എഴുതുന്നത് അങ്ങനെയാണ്, അങ്ങനെ മരിച്ചു. എന്നാൽ പകരക്കാരനായിട്ട് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവസാനം ഈ രണ്ട് പേരുടെ പേരുകളാണ് അവർ നിർദ്ദേശിക്കുന്നത്. രണ്ട് പേരുടെ പേര് എന്ന് പറയപ്പെടുന്ന, ഒന്ന് ജോസഫ് എന്ന് വിളിച്ചിരുന്ന, 23-ാമത്തെ വാക്യം, 1-ാം അധ്യായം 23-ാം വാക്യം, ജോസഫ് എന്ന് വിളിച്ചിരുന്ന ബർണബാസ്, അവന് മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു യൂസ്തോസ്, മറ്റൊരാൾ മത്തിയാസ്. ഈ ബർണബാസും മത്തിയാസിനെയുമാണ് അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് പേരുകൾ വന്നുകൊണ്ട് തീർച്ചയായിട്ടും ഇനി നറുക്കിട്ടെടുക്കണം, കുറിയിടണം. കുറിയിട്ടു, കുറി വീണത് മത്തിയാസിനാണ്. അങ്ങനെ മത്തിയാസ് അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെട്ടു. പിന്നെ അവർ കുറിയിട്ടു, മത്തിയാസിന് കുറി വീണു, 11 അപ്പോസ്തലന്മാരുടെ കൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് 26-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്. ഇപ്പം നമ്മൾ ഇത്രയും വായിച്ച് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ പട്ടമയം നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണ് ഈ കുറിയിടൽ? കുറിയിട്ട് തീരുമാനിച്ച് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നിർണ്ണയിക്കുന്നതിന് വേണ്ടി
നിശ്ചയിക്കുന്നതിന് വേണ്ടി നമ്മൾ ടോസ് ചെയ്യാറുണ്ട്, ഒരു കോയിൻ ടോസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കുറി ഇടാറുണ്ട്, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ഭാഗ്യത്തിന് വിട്ടൊരു കളിയുണ്ട്, അതാണ് കുറിയിടൽ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ കുറിയിടൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കോയിൻസിഡന്റ് നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കത്തില്ല. ഇങ്ങനെ യാദൃശ്ചികമായിട്ട് തന്നെ സംഭവിച്ചു, അല്ലെങ്കിൽ നിയോഗ തിരഞ്ഞെടുക്കുക, ലക്കി ലക്കി ഭാഗ്യപ്പെട്ടത് എന്നൊക്കെ പറയുന്ന വാക്കുകൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയമായൊരു കാഴ്ചപ്പാടല്ല. ക്രിസ്തീയമായൊരു കാഴ്ചപ്പാട് എപ്പോഴും അനുഗ്രഹം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അനുഗ്രഹം, അത് ഭാഗ്യം എന്ന് നമ്മൾ വിളിക്കുന്നത്, ഭാഗ്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പോലും അനുഗ്രഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. മക്കാരിയൂസ് നമ്മൾ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഭാഗ്യപ്പെട്ടവളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാഗ്യപ്പെട്ടത് എന്നൊക്കെ പറയുന്നത് അനുഗ്രഹീതത്തെയാണ് നമ്മൾ ഭാഗ്യപ്പെട്ടതെന്ന് പറയുന്നത്, അല്ലാതെ ഭാഗ്യം എന്ന് പറയുന്നത് വേറൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്താണ് ഈ കുറി, കുറിയിട്ടാണ് തീരുമാനിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ കുറിയിടേണ്ടത് എങ്ങനെയാണെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കുകയാണെങ്കിൽ 20 to 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. 26-ാമത്തെ വാക്യത്തിലാണ് കുറിയിട്ട് മത്യാസിന് കുറി വീണെന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ 20 to 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്നാമത്തെ കാര്യം, 20-ാമത്തെ വാക്യം പത്രോസ് പറയുന്നതിനാൽ അവൻ്റെ ഭവനം ശൂന്യമായി തീരട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ പദവി മറ്റൊരുവൻ സ്വീകരിക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഒരു വചനഭാഗം പറയുകയാണ്, എന്നിട്ടാണ് ഈ കുറിയിടലിലേക്ക് അവർ കടക്കുന്നത്. അതായത് ഒന്ന്, വചനത്തിൽ ആശ്രയിക്കുക. നമ്മൾ വചനപ്പെട്ടിയൊക്കെ എടുത്ത് ഒരു ഭാഗ്യ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ എന്താ കർത്താവ് നമ്മളോട് സംസാരിക്കുകയെന്ന് പ്രാർത്ഥിച്ചിട്ട് വചനപ്പെട്ടി എടുത്ത് നമ്മൾ വായിക്കാറുണ്ട് എന്ന് പറയുന്നത് പോലെ വചനത്തിൽ ആശ്രയിക്കുക. വചനത്തിൽ ആശ്രയിച്ച് വചനം നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, യോഹന്നാൻ്റെ സ്നാനം മുതൽ അവൻ നമ്മിൽ നിന്നും എടുക്കപ്പെട്ട ദിവസം വരെ, യോഹന്നാൻ്റെ സ്നാനം മുതൽ, യേശുവിനെ കുറിച്ചാണ്, യോഹന്നാൻ്റെ സ്നാനം മുതൽ അവൻ നമ്മിൽ നിന്നും എടുക്കപ്പെടുന്ന ദിവസം വരെ നമ്മോടുകൂടെ സഹചരിച്ചവരിൽ ഒരുവൻ അവൻ്റെ ഉദ്ധാരത്തിന് നമ്മോടൊപ്പം സാക്ഷിയായിരിക്കണം. പഴയ ബൈബിൾ അനുസരിച്ചാണെങ്കിൽ യേശുവിനോട് നമ്മളോട് ഒപ്പം നടന്നവരെന്നാണ്, ഒപ്പം സഞ്ചരിച്ചവൻ, യേശു സഞ്ചരിച്ചപ്പോൾ ഒപ്പം സഞ്ചരിച്ചവൻ, നമ്മോട് കൂടെ നടന്നവൻ, അങ്ങനെ ആ വാക്ക്, കൂടെ നടന്നവൻ. അപ്പോൾ കൂടെ നടക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നൊരു കാര്യം. യേശുവിനോട് കൂടെ നടന്നു, യേശുവിൻ്റെ സ്നാനം മുതൽ, സ്നാനം സ്വീകരിക്കുന്ന സമയം മുതൽ സ്വർഗ്ഗാരോഹണം വരെ കൂടെ നടന്നു എന്ന് പറയുന്നതാണ് ഒരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ പറയേണ്ട ഇതാണ്, യേശുവിനോടൊരു ഗാഠബന്ധമുണ്ടായിരിക്കുക. കുറിയിടലിലെ രണ്ടാമത്തെ ഘട്ടം യേശുവുമായൊരു ഗാഠബന്ധമുണ്ടായിരിക്കുക. ആ ഗാഠബന്ധമാണ് നമ്മളെ സെലക്ഷനുകൾ കറക്റ്റാകുന്നതിന് വേണ്ടി സഹായിക്കുന്നത്. മനസ്സിലാക്കാൻ, നമ്മൾ സെലക്ട് ചെയ്യുന്നൊരു കാര്യം കറക്റ്റാകുന്നതിന് നമ്മളെ സഹായിക്കുന്നത് യേശുവുമായി നമുക്കുള്ളൊരു ഗാഠബന്ധമാണ്. നമുക്ക് അത് അനുഭവിച്ചിട്ടുണ്ടാവും നമ്മൾ പറയുന്നവണ. മൂന്നാമത്തെ കാര്യം ഇവരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നതിനാണ്, 24-25 വാക്യങ്ങൾ പറയുന്നതിനാണ്, അവർ പ്രാർത്ഥിച്ചു, കർത്താവേ എല്ലാവരുടെയും ഹൃദയങ്ങളെ അറിയുന്നവനെ സ്വന്തം സ്ഥലത്തേക്ക് പോകാൻ യൂദാസ് ഉപേക്ഷിച്ച് ഈ ശുശ്രൂഷയും അപ്പോസ്തല സ്ഥാനവും സ്വീകരിക്കുവാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരണമേ. ഇത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ തിരുവിഷ്ടം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വ്യക്തമായിട്ട് ഈശോ നമ്മളെ സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈശോ പ്രാർത്ഥിച്ച ഇടങ്ങളിലൊക്കെ ചില കാര്യങ്ങളെക്കുറിച്ച് ഈശോയ്ക്ക് അറിയേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. അവസാനം ഗെത്സെമനിയിലെ പ്രാർത്ഥന പോലും അങ്ങനെ തന്നെയാണ്. ഈശോ പ്രാർത്ഥിച്ചിട്ട് അടുത്ത ദിവസം എന്ത് ചെയ്യണം, അത് ചെയ്യാതിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പിതാവിനോട് ചോദിച്ചിട്ട് അവസാനം തീരുമാനത്തിലേക്ക് വരിക. അപ്പോൾ ഒരു സെലക്ഷന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ മൂന്നാമത്തേത് പ്രാർത്ഥനയാണ്, ഒന്നാമത്തേത് തിരുവചനം, രണ്ടാമത്തേത് യേശുവുമായിട്ടുള്ള ഗാഢമായ ബന്ധം, മൂന്നാമത്തേത് പ്രാർത്ഥന. ഈ മൂന്ന് കാര്യങ്ങളെ ചേർത്ത് വെക്കുന്നതിനെയാണ് കുറിയിടൽ എന്ന് സുവിശേഷത്തിൽ നമ്മൾ, അല്ലെ, ഈ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കുറിയിടുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലോകത്തിൻ്റെ കുറിയിടലുകളുണ്ട്. നമ്മളിങ്ങനെ രണ്ട് മൂന്ന് പേപ്പറുകളിൽ പേര് എഴുതിയിട്ട് ഇങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ടോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ രണ്ട് വിരൽ കടിച്ചിട്ട് പറയും ഇതിൽ ഒന്നിൽ തൊടുക. അപ്പം നമ്മൾ മനസ്സിൽ ഈ വിരൽ ഇന്നതിനാണ് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളെ തൊടാൻ പറയുന്നു. ഇതൊക്കെ നമുക്ക് പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ ചെയ്യാം, ചെയ്തിട്ടുണ്ട് നമ്മൾ. പക്ഷേ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇങ്ങനൊന്നുമല്ല കുറിയിടേണ്ടത്. ആ കുറിയിടുമ്പം വളരെ പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി അപ്പോസ്തലന്മാർ കുറിയിടാൻ വേണ്ടി തീരുമാനിച്ച ഈ മൂന്ന് വഴികൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. നിന്നെ ദൈവം കുറിയിട്ട് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയും നിനക്ക് നന്മകൾ കുറിയിട്ട് തീരുമാനിക്കുന്നതിന് വേണ്ടിയും ഈ കുറിയിടൽ നീ പരിശീലിക്കുക. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ ദൈവം കുറിയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വചനം പഠിക്കുക, ക്രിസ്തുവിനോട് കൂടെ നടക്കുക, പ്രാർത്ഥിക്കുക. നമ്മളെ ദൈവം കുറിയിട്ട് തിരഞ്ഞെടുക്കും, മത്യാസനെ തിരഞ്ഞെടുത്ത പോലെ. രണ്ടാമത്തെ കാര്യം, നമ്മൾക്കൊരു കാര്യം ഒരു നന്മ ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ കുറിയിടുക എന്നുള്ളതാണ്.
അപ്പോൾ കുറിയിടേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം വചനത്തോടൊപ്പമായി വചനം ധ്യാനിക്കുക, വചനം എന്താ പറയുന്നതെന്ന് ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് നമ്മൾ വചന പ്രഘോഷണങ്ങൾ കേൾക്കുക, ബൈബിൾ തുറന്നു വെച്ച് വായിക്കുക. വളരെ ടെൻസ്ഡ് ആയിരിക്കുന്ന, വളരെ തീരുമാനം എടുക്കാൻ പറ്റാത്ത, കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഒരിക്കലും ബൈബിൾ വായിക്കാത്തവൻ പോലും പോയി ചിലപ്പം ബൈബിൾ എടുത്ത് വായിച്ചെന്നിരിക്കും. നമ്മൾ പോലും ചിലപ്പോൾ ചെയ്തൊരു കാര്യമാണ്, ചിലപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കാണ്ട് കുറച്ചാളെങ്കിലും മടി പിടിച്ചിരുന്നിട്ട് ചില പ്രത്യേക സന്ദർഭം എത്തുമ്പോൾ നമ്മൾ പോയി ബൈബിൾ എടുത്ത് വെച്ച് വായിക്കും. കാരണം ബൈബിളിലൂടെ കർത്താവ് സംസാരിക്കുന്നു എന്ന് നമുക്കറിയാം, നമ്മുടെ ഉള്ളിലൂടെ നമുക്കറിയാം അത്. അപ്പോൾ ബൈബിൾ സ്ഥിരമായി ആശ്രയിക്കുക, സ്ഥിരമായി ബൈബിൾ വായിക്കുക. അപ്പം ദൈവം നമ്മളോട് സ്ഥിരമായി സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട്, അവനുമായുള്ള ഗാഢമായ ബന്ധം, വലിയൊരു സ്നേഹബന്ധം ഈശോയുമായിട്ടുണ്ട് എങ്കിൽ ആ ബന്ധം നമ്മളെ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. മൂന്ന്, ഏറ്റവും വ്യക്തമായ ധ്യാനം, പ്രാർത്ഥന, പ്രാർത്ഥിക്കുക, ദൈവം നമ്മളെ സഹായിക്കും. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇത് പുതിയ പുതിയ വഴികൾ കർത്താവ് കാണിച്ചിരുന്നു നമുക്ക്. നമ്മൾ ചിന്തിക്കാത്ത, നമ്മുടെയൊക്കെ പ്രായോഗിക ജ്ഞാനത്തിനകത്ത് വരാത്ത, നമ്മുടെ അറിവ് കൊണ്ട് നമ്മൾ നേടിയിട്ടില്ലാത്ത പുതിയ പുതിയ വഴികൾ കർത്താവ് തുറന്നു തരും എന്നുള്ളതാണ് വളരെ സുന്ദരമായൊരു കാര്യം. അപ്പോൾ നമ്മളെ വചനം പഠിപ്പിക്കുകയാണ്, എങ്ങനെയാണ് നീ കുറിയിടേണ്ടത്, ഈ മൂന്ന് വഴികളിലൂടെ. അപ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ ക്രിസ്തീയമായ രീതിയിൽ കുറിയിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ഈ വചനം അനുസരിച്ച് ശ്രമിക്കാം. മത്തിയാസിൻ്റെ മാധ്യസ്ഥം വ്യായിച്ചുകൊണ്ട് നമ്മളെയും ദൈവം കുറിയിട്ട് തിരഞ്ഞെടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.